ഹായ് ഗൈസ്, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്തെ മല്ലപ്പള്ളി ആനിക്കാട് എന്ന ഗ്രാമത്തിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ ചാനലിലൂടെ നിങ്ങളെ എത്തിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സന്തോഷവും ഒപ്പം തന്നെ ദുഃഖവും ഉള്ളൊരു ദിവസമാണ്. രണ്ടാമത് വീണ്ടും വെള്ളം മുങ്ങിയിരിക്കുകയാണ് ഇവിടെ. നിങ്ങളെ എൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഉണ്ടല്ലേ, ഇതെല്ലാം വെള്ളം മുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ അത്രയും ഇങ്ങോട്ട് കൂടിയിട്ടില്ല, എങ്കിലും ഇവിടുന്ന് ഈ വെള്ളം കയറി വരുമെന്ന് തോന്നുന്നു. ഇതെല്ലാം വെള്ളം കയറി, വീടിൻ്റെ മുമ്പിലെല്ലാം വെള്ളമാണ്. മേടിക്കണ്ട മേടിക്കണ്ട, ചെറിയ പാമ്പ് പോലെ ആയിരിക്കും. ഈ മുള്ളുവേലിയിലെല്ലാം ഓരോ പാമ്പും പഴുതാരയെല്ലാം പാമ്പും പഴുതാരയെല്ലാം ഈ മുള്ളുവേലിയെല്ലാം കയറിയിരിപ്പുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം 4 മണിയോട് കൂടി സംഭവിച്ച ഒരു മാറ്റമാണ് ഇത്. മൊത്തം 10 മിനിറ്റ് വന്നാൽ ഇവിടെ വെള്ളം കേട്ടില്ല, ഇത്രയും വെള്ളമാണ് എന്റെ. ഈ വെള്ളപ്പൊക്കം അനുഭവിക്കുന്നവരെ കാണണം. ഇത് കേട്ടില്ലേ, വീട്ടിലോട്ട് നോക്ക്, വീട്ടിലോട്ട് കേറുകയാണല്ലോ. നേരത്തെ കഴിഞ്ഞ മല്ലപ്പള്ളിട്ടോ, നമുക്ക് പാമ്പിനെ കാണാം ഇവിടെ. എണ്ണപ്പാമ്പ് വേണ്ട, മൂർക്കമ്പാമ്പിന്റെ കുഞ്ഞാണിത്. വെള്ളം കയറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടോളൂ. ഇതെല്ലാം വേണ്ടല്ലേ വെള്ളം കയറി. കഴിഞ്ഞ തവണ ഈ വീടിനകത്തെല്ലാം വെള്ളമായിരുന്നു. സായിച്ചേട്ടൻ്റെ വീടിന്റെ ചുറ്റത്തെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് അല്ലേ. സായിച്ചേട്ടൻ്റെ സുരക്ഷ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇവിടെ എല്ലാം വെള്ളമായി. നമ്മുടെ വെള്ളത്തിൽ കൂടാണ് നടക്കുന്നത് അല്ലേ. ഇവിടെ ഇപ്പം കൂടെ വെള്ളം കുറവുണ്ട്. കാണുമ്പോൾ നല്ല ഷോ ആക്കിട്ട് തോന്നും വീടിന് ചുറ്റും വെള്ളം. പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് ആളുകൾക്ക്. പക്ഷേ ചിലർക്കൊക്കെ സന്തോഷമാണ്. ചിലർ നീന്തൽ പഠിക്കാൻ വേണ്ടി തന്നെ ദൂരെ നിന്ന് വന്നവരുണ്ട്. അല്ലേ, വേസ്റ്റൊക്കെ നടഞ്ഞു നടക്കുന്നുണ്ടല്ലേ. നമ്മളൊക്കെ തള്ളുന്ന ഈ വേസ്റ്റ് എല്ലാം തിരിച്ച് പ്രകൃതി നമുക്ക് തന്നെ കൊണ്ടുതരുന്ന കാഴ്ചയായി കാണുന്നു. വേലിക്കെട്ടുകളൊന്നും പ്രകൃതിക്ക് വാദമല്ല. ഏത് കയറ്റി വെച്ചാലും കണ്ടില്ലേ, വെള്ളമൊക്കെ വന്ന് അതിന് അതിരുപറമ്പുകളൊന്നുമില്ല. ഇത് കാനാക്കട പാലമാണ് കാണുന്നത്.